Hi friends, Assalamualaikum. Welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം, ഇന്ന് ഞാൻ പ്ലം കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്യാനാണ് പോകുന്നത്. ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത്, അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ ഒരു കപ്പ് നിറച്ചും പഞ്ചസാര പൊടിയായിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്യുന്നത് നല്ലോണം ഡാർക്ക് കളറാകുക, ആ ആകുന്നത് വരെ ഒന്ന് നമ്മളത് നോക്കി നല്ല ഇളക്കി കൊടുക്കുക. കരിയിക്കാഞ്ഞാൽ മതി, നല്ല കളറായിക്കോട്ടെ. ആ കളറാണ് നമ്മുടെ കേക്കിൻ്റെ കളറ്. അപ്പോൾ പഞ്ചസാരൻ്റെ പൊടി ആയതുകൊണ്ട് ഇതിങ്ങനെ അത് മെൽട്ടായി വരുമ്പോൾ നമുക്കതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി അതിലേക്കൊന്ന് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ നല്ലോണം അത് നല്ലോണം കാരമലൈസ് ആവണം, നല്ല കളറാവണം. അപ്പോൾ ഒന്നുകൂടി നല്ലോണം കളറായിക്കോട്ടെ. നമ്മൾ ഇളക്കിയും കൊണ്ട് കൊടുത്താൽ അങ്ങ് കരിയൊന്നും ആവില്ല. അപ്പോൾ ആ കരി ആവുന്നതിന് മുന്നേ ഈ കളറ് നല്ല കളറ് വന്നാലേ നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല കളറായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ പഞ്ചസാര എടുത്ത് അതേ കപ്പിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാരയൊക്കെ പിന്നെയും അതൊരു ഉറച്ച് നിൽക്കാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മളതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അന്ന് മെൽട്ടായി ആ വെള്ളത്തിൽ നല്ലോണം ഒന്ന് മെൽട്ടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാത്രത്തിൽ പറ്റിയതും അതൊക്കെ നമ്മൾ ഈ സമയത്ത് ഒന്ന് ഇളക്കി റെഡിയാക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം അത് മെൽട്ടായി വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അരക്കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ. ഇനി ബട്ടർ ഒഴിക്കണമെങ്കിൽ ബട്ടർ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ടായ കറുത്ത മുന്തിരിയാണ് എടുക്കുന്നത്. കറുത്ത മുന്തിരി, കുരുവില്ലാത്ത കറുത്ത മുന്തിരി, അഥവാ കുരുവുണ്ടെങ്കിൽ നമ്മൾ അത് കുരു ഒന്ന് ഒഴിവാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റായി വരട്ടെ. നല്ലോണം തിളച്ച് കുറച്ച് തിളയ്ക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മളെടുത്ത് നോക്കുക. അപ്പോൾ ഒരു മുന്തിരി എടുത്ത് നോക്കിയാൽ നല്ല സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ അതുവരെ അതൊന്ന് മുന്തിരി സോഫ്റ്റ് ആകുന്നത് വരെ, ഡ്രൈ ഫ്രൂട്ട് ആയതുകൊണ്ട് നമ്മളൊന്ന് കുറച്ച് നേരം തിളപ്പിക്കാനിടണം. അപ്പോൾ ഈ ഒരു മുന്തിരി തിളച്ച് അതിൻ്റെ ആ സത്തൊക്കെ അതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് കേക്ക് അത്രയും ടേസ്റ്റ് ആകുന്നത്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേറെ ഒന്നും ഒഴിക്കുക പിടിക്കുക ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഈ മുന്തിരിയിലാണ് അതിൻ്റെ ഒരു സത്ത് കിടക്കുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തതുകൊണ്ട് ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ ഗ്ലാസ്സിൻ്റെ അളവ് വെച്ചാൽ മതി. അതിൽ ഇനി ഞാൻ പ്ലം കേക്കിലേക്ക് ആവശ്യമായ കറാമ്പട്ട പൊടിച്ചത് ഒരു ടീസ്പൂണ്, കറാമ്പൂ ഒരു ടീസ്പൂണ്, ജാതിക്ക ഒരു ടീസ്പൂണ്. അപ്പോൾ അത് മൂന്നുമാണ് നമ്മൾ എക്സ്ട്ര ആയിട്ട് ചേർക്കുന്നത്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും ബേക്കിംഗ് സോഡ അര ടീസ്പൂണും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു നുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെയുള്ള കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ടയാണ് എടുക്കുന്നത്. രണ്ട് കോഴിമുട്ട നന്നായിട്ടൊന്ന് നമുക്കൊന്ന് സ്പൂണിട്ട് നല്ലോണം ഇളക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം. നമ്മുടെ വെള്ളമല്ലേ, ഷുഗർ സിറപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമലൈസ് ചെയ്ത അത് ഒന്ന് നീര്, നമ്മുടെ കോഴിമുട്ട അതിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ അത് വെന്ന് പോകാത്ത ലെവലിൽ അത്രയും നേരിയ ചൂടിൽ ഉണ്ടാവണം. ആ ചൂടിലാണ് നമ്മൾ ഈ കോഴിമുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നമ്മൾ ചൂട് തണച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തണച്ചിട്ട് നമ്മുടെ ഈ കോഴിമുട്ട അതിലേക്ക് ഇപ്പോൾ ഒഴിക്കുമ്പോൾ അത് വെന്ന് പോകരുത്. അപ്പോൾ അത്രയും നേരിയ ചൂടേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ട ആദ്യം നല്ലോണം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിലേക്ക് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ടൂട്ടി ഫ്രൂട്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നട്ട്സും കാഷ്യൂ നട്ട്സും കുറച്ച് ബദാമും ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടൊടുക്കാനുള്ളതാണ്. അപ്പം നമ്മൾ മുന്തിരി ആദ്യം ഇട്ട് തിളപ്പിക്കുന്നതുകൊണ്ട് ഈ കാരമലൈസിൻ്റെ അതും ആ മുന്തിരിയുടെ അതുകൊണ്ട് കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ വ്യത്യാസം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ
വളരെ കുറഞ്ഞ നമുക്ക് ബീറ്ററോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തിരിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട്സിൽ എനിക്ക് ട്യൂട്ടി ഫ്രൂട്ടീൻ്റെ റെഡ് കളറൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ കാരക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് മോൾഡിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് സൈഡും. ഇതിലൊക്കെ നമുക്കത് നല്ലോണമൊന്ന് ഇതാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ ക്രീമൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കേക്ക് നല്ലൊരു വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡിലും അടിയിലൊക്കെ ആയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തത്. ഞാൻ സാധാരണ അത് വെക്കാറില്ല. അപ്പോൾ ഇതിൽ ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പം കുറച്ച് വൃത്തിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും കണ്ടില്ലേ ഈ ഒരു പ്ലം കേക്ക് എത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കുന്നതാണ് ആകെ നമുക്കുള്ള ജോലി. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവരും ചെയ്തേക്കൂലേ. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.